നമസ്കാരം. വീർ ബാർബറിക് മഹാഭാരതത്തിലെ വീരയോദ്ധാക്കളിൽ ഏറ്റവും മിടുക്കനായ യോദ്ധാവ്, ഭാരത യുദ്ധം 3 നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിവുള്ളവൻ. പക്ഷേ അതേ കേട്ട കഥകളിലെ നായകന്മാർ അർജുനനും കർണനും ഭീഷ്മരും കൃപരും ദ്രോണരും ദ്രുപദനും ദുഷ്ടദ്യുമ്നനും ഭീമനും ദുര്യോധനനും അഭിമന്യുവും ദുശ്ശാസനനും ഒക്കെയാണെങ്കിലും സൗകര്യപൂർവം ഇതിഹാസം പോലും ഒളിപ്പിച്ചു നിർത്തിയ യോദ്ധാവായിരുന്നു ബാർബറിക്. ആരായിരുന്നു ഈ ബാർബറിക്? ഭീമസേനന്റെ ഹിഡിംബിയിൽ ഉണ്ടായ പുത്രനാണ് ഘടോത്കച്ചൻ. ആ ഘടോത്കച്ചന്റെ പത്നി പ്രാഗ് ജ്യോതിഷത്തിലെ മുരസ്കാരത്തിന്റെ പുത്രി മൗർവിയാണ്. യുദ്ധസംഹിതയിലും തർക്കശാസ്ത്രത്തിലും അതിരിപൂണയായ മൗർവി തന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന വ്യക്തിയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് ശബ്ദം വീടുത്തിരുന്നു. അപ്രകാരം ഘടോത്കച്ചൻ മൗർവിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച് സ്വന്തം പത്നിയാക്കി. ആ ബന്ധത്തിൽ ഉണ്ടായ രാക്ഷസ പുത്രനാണ് വീര ബാർബറിക്. ഭീമസേനന്റെ പൗത്രം ചെറുപ്പത്തിലെ അമ്മയിൽ നിന്നും ആയോധന കലയും അച്ഛനിൽ നിന്നും മാഹ്യയുദ്ധത്തിലും കഴിവ് തെളിയിച്ച അതിസമർത്ഥനായ ബാർബറിക് തന്റെ രാക്ഷസ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ശ്രേഷ്ഠ സ്ഥാനത്തിനും വേണ്ടി ദ്വാരകയിൽ ചെല്ലുന്നു. ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അഷ്ടലക്ഷ്മിമാരെ തപസ് ചെയ്ത് 3 വ്യത്യസ്ത വരങ്ങൾ നേടുന്നു. ആദ്യത്തെ അസ്ത്രം ശത്രുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ, രണ്ടാമത്തെ അസ്ത്രം വേണ്ടപ്പെട്ടവർക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നു, മൂന്നാമത്തെ അസ്ത്രം ശത്രുക്കളെ ഒരുമിച്ച് നിഗ്രഹിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ 3 അസ്ത്രവും തിരികെ ബാർബേരികന്റെ പക്കലെത്തും. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സേനാബലം കൂട്ടാൻ ഭീമ മകൻ ഘടോത്കച്ചനെ ക്ഷണിക്കാൻ വനാന്തർ ഭാഗത്തേക്ക് യാത്രയാകുന്നു. ബാർബറികനെ വാത്സല്യത്തോടെ നെഞ്ചോടമർത്തി ആശംസകൾ ചൊരിഞ്ഞ കുന്തിപുത്രൻ വരവിന്റെ ഉദ്ദേശവും വരാനിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചും വിശദമായി ബാർബറികനോട് പറയുന്നു. ദ്വാരകപതിയായ വാസുദേവൻ തേരാളിയായി വരുന്ന കുരുക്ഷേത്രത്തിൽ പിതാവ് ഘടോത്കച്ചനൊപ്പം പോകണമെന്ന് അപ്പോഴേ തീരുമാനിച്ച ബാർബറികൻ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പും നടത്തി തുടങ്ങി. യുദ്ധത്തിന് പോകാൻ അനുഗ്രഹം തേടി അമ്മയുടെ അടുത്തു ചെന്ന ബാർബറികനോട് അമ്മ ഏത് പക്ഷത്ത് യുദ്ധം ചെയ്യാനാണ് താല്പര്യമെന്ന് ചോദിച്ചു. എവിടെയാണ് ദുർബലൻ, ആ ഭാഗത്തുനിന്ന് യുദ്ധം ചെയ്യാനാണ് താല്പര്യമെന്ന് അമ്മയോട് വാക്കു പറഞ്ഞു. ആ സമയത്ത് പാണ്ഡവപക്ഷം അക്ഷൗണിയുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ദുർബലരായിരുന്നു. അതായിരുന്നു ബാർബറികന്റെ ഉദ്ദേശിച്ചതും. കുരുക്ഷേത്ര യുദ്ധത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ പാണ്ഡവപക്ഷത്ത് ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ടപ്പോൾ യുധിഷ്ഠിരനോട് അർജുനൻ പറഞ്ഞു, വെറും 3 ദിവസം കൊണ്ട് ഞാൻ ഈ യുദ്ധം അവസാനിപ്പിച്ചു തരാം, എന്തിനാണ് വെറുതെ ആകുലനാകുന്നത്? ഇത് കേട്ട ബാർബറീകൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, മഹാരാജാവേ, എനിക്ക് ഇതിന് 3 ബാണങ്ങൾ തൊടുക്കാനുള്ള നിമിഷങ്ങൾ മതി. ബാർബറീകന്റെ വെറും വീരവാദം എന്ന് കരുതി ബാക്കിയുള്ളവർ പുഞ്ചിരിച്ചപ്പോൾ കൃഷ്ണൻ മാത്രം ബാർബറികനെ നോക്കി മന്ദഹസിച്ചു. എന്നിട്ട് അർജുനോട് പറഞ്ഞു, അവരതിന് കഴിയും, അവര് മാത്രം. ഇത് കേട്ട പാണ്ഡവപക്ഷത്തെ പേരുകേട്ട യോദ്ധാക്കൾ കാര്യങ്ങൾ വിശദമായി കൃഷ്ണനോട് അന്വേഷിച്ചു. ബാർബറികന്റെ വരബലം അതുവരെ ആർക്കും അറിയില്ലായിരുന്നു. 9000 രാക്ഷസന്മാരെ ഒരുമിച്ച് വധിച്ച കഥയും പറഞ്ഞു കൊടുത്തു. അസൂയയുടെ ആണെങ്കിലും യുദ്ധം ജയിക്കാൻ ഇത് മതിയാകുമെന്ന് ഉറച്ച വർദ്ധിത വീര്യത്തോടെ രാജാക്കന്മാർ പിരിഞ്ഞു. പക്ഷേ കൃഷ്ണൻ മാത്രം ചിന്താ നിമഗ്നനായി ഇരുന്നു. ഈ യുദ്ധത്തിന്റെ കാരണക്കാരനും ആവശ്യക്കാരനും ഭഗവത് സ്വരൂപനും ത്രികാലജ്ഞാനിയുമായ വാസുദേവന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും എന്തെല്ലാം സംഭവിക്കണം എന്നതിൽ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ബാർബറികനെ പരീക്ഷിക്കാനായി ഭഗവാനും ചോദിച്ചു, നിനക്ക് ഏത് പക്ഷത്ത് യുദ്ധം ചെയ്യാനാണ് താല്പര്യം? അമ്മയോട് പറഞ്ഞ പോലെ തന്നെ എവിടെയാണ് ദുർബലർ, ആ ഭാഗത്തുനിന്ന് യുദ്ധം ചെയ്യാനാണ് താല്പര്യം. ഭഗവാനോട് പറഞ്ഞു, പാണ്ഡവപക്ഷം എന്ന് എടുത്തു പറഞ്ഞില്ല. അതായത് യുദ്ധം ആരംഭിച്ചു കഴിയുമ്പോൾ അമ്മയോട് പറഞ്ഞതുപോലെ ആദ്യത്തെ തവണ ദുർബലരായ പാണ്ഡവർക്ക് വേണ്ടി ഗൗരവരെയെല്ലാം വധിച്ചു കഴിഞ്ഞാൽ പാണ്ഡവപക്ഷം കരുത്തരാകും. അപ്പോൾ പക്ഷാതാപത്തിൽ അടുത്ത തവണ ദുർബലരായ മരണപ്പെട്ട ഗൗരവർക്ക് വേണ്ടി പാണ്ഡവരെയെല്ലാം ഇല്ലാതാക്കും. പിന്നെ അവശേഷിക്കുന്നത് ബാർബറിക് മാത്രമാകും. പിന്നെ സമസ്ത നാടും ബാർബറിക് എന്ന രാക്ഷസന്റെ അധീനതയിലാവും. ഭീമപുത്രൻ ആയതുകൊണ്ട് യുവരാജാവ് ആവാനും തടസ്സമില്ല. അങ്ങനെ വന്നാൽ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി നടത്തുന്ന ഈ യുദ്ധം രാക്ഷസ ഭരണത്തിലേക്ക് പോകും. അത് ഭൂമിക്ക് വളരെ ദോഷം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ബാർബറികനെ മാറ്റി നിർത്തുക തന്നെ വേണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാൻ ഒരു ആൽമരം കാണിച്ചുകൊണ്ട് ബാർബറികനോട് ഒരു അസ്ത്രം ഉപയോഗിച്ച് അതിലെ എല്ലാ ഇലയ്ക്കും സുഷിരമിടാൻ പറയുന്നു. എന്നിട്ട് ബാർബറികനെ കാണാതെ ഒരു ഇല സൂത്രത്തിൽ ചവിട്ടിപ്പിടിക്കുന്നു. എല്ലാ ഇലയിലും സുഷിരമിട്ട് അസ്ത്രം ഭഗവാന്റെ കാലിനടിയിലെ ഇലയ്ക്ക് വേണ്ടി മുന്നിൽ വന്നു. പക്ഷേ ആ അസ്ത്രത്തിന് ഭഗവാന്റെ കാലിൽ തുളഞ്ഞു കയറാൻ കഴിയാതെ വന്നു. കാലമാറ്റാൻ ആവശ്യപ്പെട്ട ബാർബറികനോട് ഭഗവാൻ യുദ്ധത്തിന് മുൻപ് യുദ്ധത്തിന് തയ്യാറായി വന്ന ഒരു യോദ്ധാവിന്റെ ബലി ചോദിക്കുന്നു. ഭഗവാന്റെ കാലിൽ തുളച്ച് അസ്ത്രം കയറാൻ അത് പ്രശ്നമാകുമെന്ന് കണ്ട ബാർബറികൻ സ്വന്തം ബലി ഭഗവൽ സുദർശന ചക്രത്താൽ സംഭവിക്കണമെന്ന് പറയുന്നു. അപ്രകാരം തന്നെ ഭഗവാൻ ചെയ്യുകയും ചെയ്തു. യുദ്ധം ചെയ്യാൻ വന്ന ബാർബറികൻ അവസാനം ഭഗവാനോട് ഈ യുദ്ധം കാണാനുള്ള അവസരം തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തലയേറ്റിട്ടും ഭഗവാൻ ബാർബറികനെ കുരുക്ഷേത്ര ഭൂമി മുഴുവൻ കാണാൻ സാധിക്കുന്ന ഒരു മലയുടെ മുകളിൽ പ്രതിഷ്ഠിച്ചു ഇങ്ങനെ അരുളി ചെയ്തു, ധർമ്മ ധർമ്മങ്ങൾ കൂട്ടിമുട്ടുന്ന ഈ മഹായുദ്ധ ഭൂമിയിൽ എല്ലാം കാണാൻ സാധിക്കുന്ന ഒരേ ഒരാൾ നീ മാത്രമായിരിക്കും. നീയാണ് ഈ യുദ്ധത്തിന്റെ ഏക സാക്ഷിയും. ഭാരത യുദ്ധം അവസാനിക്കാറായപ്പോൾ ഗാന്ധാരി ഭഗവാനെ ക്ഷപിക്കുമ്പോൾ
ഭഗവാൻ കാന്താരിയോട് പറയുന്നുണ്ട് ബാർബറികിനെ കുറിച്ച് ധർമ്മ സംസ്ഥാനത്തിന് വേണ്ടി മാത്രമേ ഞാൻ നിലകൊണ്ടിട്ടുള്ളൂ എന്നും അതുകൊണ്ടാണ് ഞാൻ ബാർബറികനെ മുക്തി നൽകി സാക്ഷിയാക്കിയതും അല്ലെങ്കിൽ ഏകപക്ഷീയമായി ഈ യുദ്ധത്തിൽ ബാർബറികൻ കാലം നിറഞ്ഞനേ എന്നും പിന്നീട് കാന്താരി ബാർബറിയനോട് സാക്ഷി വിസ്താരം നടത്തുമ്പോൾ ബാർബറികൻ പറയുന്നുണ്ട് ഈ യുദ്ധത്തിൽ ഒരാളുടെ രൂപം മാത്രമേ ഞാൻ കണ്ടുള്ളൂ രണ്ട് പക്ഷത്തു യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾക്ക് ഒരേ ഒരു രൂപമായിരുന്നു അവിടെ അർജുനനും ഭീമനും ദുര്യോധനനും ഒന്നുമില്ലായിരുന്നു എല്ലാം ഭഗവാൻ മാത്രമായിരുന്നു എല്ലാവരും ഭഗവാന്റെ പ്രതിരൂപങ്ങളായിരുന്നു വേദനിക്കുന്നത് വിജയപേരി മുഴക്കുന്നവരും ഒരാൾ തന്നെ വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.